വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വാളക്കറി, ആറ്റുവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി, ഇനി നമുക്കതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചൂടാട്ടെ. ഓരോ തണ്ട് കറിവേപ്പില നമുക്ക് വെച്ച് കൊടുക്കാം. പൊട്ടിത്തറിക്കുന്നുണ്ട്. കഴുകി വെച്ചിരുന്നതാണ്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇഞ്ചിയും കൂടെ, കുറച്ച് ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് കുടമ്പുളി ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ പെരക്കി ഇട്ട് കൊടുക്കാം. വട്ടക്ക് വെച്ച് കൊടുക്കാം. ഓരോ ലെയർ ലെയറായിട്ടാണ് ഞാൻ ഇത് ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി എരിവുള്ള മുളക് കൂടി നമുക്കിതിൻ്റെ മേലെ ഒന്ന് തൂക്കിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടി, രണ്ട് തരത്തിലുള്ള മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും ഇഞ്ചി, ഉള്ളി. അത് കഴിഞ്ഞിട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. വീണ്ടും പച്ചമുളക്. വീണ്ടും മീൻ പരത്തിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു കുടമ്പുളി, ഒന്നോ രണ്ടോ മൂന്ന് കുടമ്പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മീൻ പെരക്കിയിട്ട് കൊടുക്കുക. ഇനി മുഴുവൻ മീനും ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടെ ഉള്ള മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് വാള. മീൻ്റെ തല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി മുഴുവനും ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി മുഴുവൻ ഇട്ട് കൊടുത്തേക്കാം. എരിവുള്ള മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി വേണം കൂടുതൽ ഇട്ട് കൊടുക്കാൻ. നല്ല എരിവിൽ വേണം ഇത് കഴിക്കാൻ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഉലുവാപ്പൊടി, ഉലുവാപ്പൊടിയും ആവശ്യത്തിന്. ഇനി നമുക്ക് കുടമ്പുളി, ബാക്കി കുടമ്പുളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നിരക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ മുങ്ങിക്കിടക്കണം.
നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനുള്ളിൽ കായിട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എരിവോ പുളിയോ എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുട്ടനാട്ടിലെ ആറ്റുവാളയാണ്. നല്ല കുട്ടനാട്ടുകാർ ഒരു പ്രത്യേക തരത്തിലുള്ള ഇഷ്ടമുള്ളൊരു മീനാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിനുള്ള ചുറ്റിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ചൂടാണ് ചട്ടി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.